ഈ തവണ മിനിമം ഒരാഴ്ചയെങ്കിലും എല്ലാ തിരക്കും മാറ്റി വെക്കാൻ തീരുമാനിച്ചിരിക്കാം. നീ മോളോ ഉണ്ടല്ലോ, നമുക്ക് റൗട്ടിംഗ് പ്ലാൻ ചെയ്യാം. ചേഞ്ച് ഫോർ യു ഓൾസോ. യെസ്. ആ ഇല്ല, ഫ്രീ അല്ല, പുറത്താ. സത്യേട്ടനും മോളോ ഉണ്ട്. നോ, നോട്ട് ടുഡേ. ഞാൻ വിളിക്കാം. ബൈ. എന്താ, സാന്ദ്രയ്ക്ക് വേറെ വല്ല എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നോ? If you want, we can pull it off. ഇല്ല, ഒന്നുമില്ല. ശ്രുതിയാ വിളിച്ചേ. ഏത് ശ്രുതി? എന്റെ നാട്ടുകാരിയാ. മ്യൂസിക് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇപ്പൊ ഇവിടെ അടുത്ത് ഗോൾഡൻ വാട്ടർ റിസോർട്ടിലുണ്ട്, ഒരു മ്യൂസിക് ആൽബത്തിന് വേണ്ടി. ഹേയ്, ലുക്ക്, ഷീസ് ഇംപ്രൂവിംഗ്. ഹലോ, ഹലോ, അതെ, ഹോൾഡ് ചെയ്യൂ, റേഞ്ച് കൊടുക്കോ. ഹലോ, ഇപ്പൊ എന്താ വേണ്ടേ? നോ, നോ ജിജോ. Please don't disturb me. Hello. Cell off edirikkanalle. Ninde mattavante Delhiyile, Bombayile, Dubaiile number vare ariyam. Avade endedukka? Avane kettipidichu kadakkalle. Adho. Stop it. No! Don't sleep with him. I can't bear it. What do you mean? He's my husband. No! I know. You are not his wife. Just take him. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നീ അയാളെ തമ്മിൽ ഒരു ബന്ധവും പാടില്ല. ഐ മീൻ, അയാളുടെ ശ്വാസം പോലും നിന്റെ മേൽ വിടരുത്. Are you mad? Yes! I am mad. I am mad after you. I want you. I need you. Sandra. Sandra! I love you. I love you, bitch! നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ കുടുംബവും ബന്ധുവും എല്ലാം ഇട്ടറിഞ്ഞു പോന്നോളാം. ആ ഇവളെ നീ വേദനിപ്പിച്ച ദൈവം നിനക്കെന്ന് സിദ്ധിയുണ്ടല്ലോ, അത് ചിലപ്പോൾ നിന്നോട് പുറത്തേക്കാം. പക്ഷേ ദൈവം പൊറുക്കില്ല. Thank you.
നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷെ ദൈവത്തോർത്ത് ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക. വേണ്ട, ഒന്നും പറയണ്ട. ഇനിയിപ്പോ ദൈവം വന്ന് പറഞ്ഞാലും അവളെ കാണാതെ പോകുന്ന പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ ഞാൻ പറയുന്നത്. സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കുന്ന ആളാ സത്യം സാറ്, പക്ഷെ നോവിച്ചാൽ ജീവൻ എടുക്കാനും മടിക്കില്ല. ഞങ്ങളും അതുപോലെ. അരുത്, അതെങ്ങനെ സാറിഞ്ഞാൽ ആദ്യം ആ സ്ത്രീയെ കൊല്ലും, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനെയും. അവർക്കുള്ള ശിക്ഷ അത് തന്നെയാ. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നീനമോൾക്ക് ആരുമില്ലണ്ടാവും. അതോർത്തിട്ട, അല്ലെങ്കിൽ ഇന്നലെ ബെഡ്റൂമിൽ ഒളിച്ചിരുന്ന അയാളെ അപ്പൊ തന്നെ സാറിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചെന്നെ. അയ്യോ വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പേര് ദോഷം നിങ്ങൾക്ക് കൂടിയാ. നിങ്ങൾ ചെല്ല്, പ്ലീസ് ചെന്ന് കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. പട നിന്റെ കഴിവുകളെ കുറിച്ച് അങ്ങേറ്റ് അഭിമാനിച്ചവരാ ഞങ്ങള്. പക്ഷെ ഇങ്ങനെ ഒരു വലിയ കഴിവ് കൂടി നിനക്കുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നിന്നെ കൈകൊണ്ട് അടിച്ചവളോട് ചോദിക്കാൻ പോയി ഞങ്ങൾക്ക് കിട്ടിയത് ചെരുപ്പുണ്ടല്ലോ അടിയാ. മാനക്കേടിന്റെ ചെരുപ്പുണ്ട്. എടാ നാണോ ഇല്ലല്ലോ നിനക്ക് മറ്റൊരുത്തന്റെ ഭാര്യയുടെ കിടപ്പ് മുറി പോയി ഒളിച്ചിരിക്കാൻ. നിന്റെ ഒളിച്ചുകളിയും ഒളിച്ചോട്ടെല്ലാം ഇതിനായിരുന്നല്ലേ. ശിവ ശിവ, തോന്നിയാസം കാട്ടാൻ ആരാന്റെ ഭാര്യ കിട്ടിയോളൂ. നീ കാരണം ഞങ്ങളെല്ലാം നാണം കെട്ടില്ലേ, അതും ആ ജോലിക്കാരന് മുമ്പില്. അയാള് നിന്നെ കാട്ടിക്കൊടുത്തിരുന്നെങ്കിൽ പിന്നെന്താവുമായിരുന്നു? അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ. എടാ കലാകാരൻ അത്യാവശ്യം വേണ്ടത് സംസ്കാരമാ. മതി, ഇന്നത്തോടെല്ലാം നിർത്തി പോവാം. നീ വന്നാലും ഇല്ലെങ്കിലും ഞങ്ങള് പോവും. ഇനി ഇവിടെ നിന്നാൽ അവൾ മാത്രമല്ല നാട്ടുകാരെ മുഴുവനും തല്ലും എല്ലാരെയും. അടാ വീടരുത്, വീണാലും എഴുന്നേറ്റം കഴിയണം. അതിന് സ്വബോധം വേണം. എല്ലാവരും പറഞ്ഞത് കേട്ടില്ലേ? മതി, നമുക്ക് പോവാം. അവൻ വരൂ? വന്നില്ലേ ശ്രുതി. വരും. എടാ അവനൊരു പാവാ. ഇത് എങ്ങനെയോ കൈവിഷം അല്ലെങ്കിൽ കൂടോത്രം, ഇത് അങ്ങനെ തന്നെ. അവളൊരു വിഷ കന്യകയാ. വിഷമാ, പക്ഷേ ഇവളെയൊക്കെ കന്യക എന്ന് വിളിച്ചാ കന്യക എന്ത് വിളിക്കും? എന്താടാ? അല്ല, കന്യക എന്ത് വിളിക്കണോന്ന് ആലോചിക്കായിരുന്നു. അത് നമുക്ക് ആലോചിച്ച് വേറെ പേര് കണ്ടുപിടിക്കാം. ഇപ്പൊ നീ ചെന്ന് വേഗം എല്ലാം കിട്ടിപ്പറക്കി ഇറങ്ങാൻ നോക്കാം.